ടികെ മോഹൻ ബഗാന്റെ മിന്നും താരമാണ് റോയ് കൃഷ്ണ. 25 മത്സരങ്ങളിൽ നിന്നും 19 ഗോളുകൾ താരം ഇതുവരെ നേടിക്കഴിഞ്ഞു. 140 വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യൻ നഗരമായ കൊൽക്കത്തയിൽ നിന്നും ഫിജിയിലെത്തിയതാണ് റോയ് കൃഷ്ണയുടെ പൂർവികർ. ഫിജി ദേശീയ ടീമിന്റെ സ്ട്രൈക്കറായിരുന്ന റോയ് കൃഷ്ണയ്ക്ക് ഇപ്പോഴുള്ളത് ന്യൂസിലാൻഡ് പൗരത്വമാണെങ്കിലും താരം ഇന്ത്യൻ വംശജനാണ്. March 2009 യൂറോപ്യൻ വമ്പന്മാരായ ഡച്ച് ക്ലബ് PSV ഐതോവനിലെത്തേണ്ട താരമായിരുന്നു റോയ് കൃഷ്ണ. എന്നാൽ ആ സമയത്ത് റോയ് കൃഷ്ണ ഇംഗ്ലീഷ് ഭാഷ പഠിച്ചു തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ താരം ആ ഓഫർ നിരസിച്ചു. January 2008 ഫിജിയൻ ക്ലബായ ലാബാസ FC നിന്നും ന്യൂസിലാൻഡ് ക്ലബ് വെൽറ്റക്കർ യുണൈറ്റഡിലേക്ക് താരം ചേക്കേറുന്നത്. തുടർന്ന് ന്യൂസിലാൻഡിലെ ഗ്ലാമർ ക്ലബായ വെല്ലിംഗ്ടൺ ഫീനിക്സിലേക്ക് റോയ് കൃഷ്ണ 2 ആഴ്ചത്തെ ട്രെയിനിങ്ങിന് പോയെങ്കിലും സിലക്ഷൻ നേടിയിരുന്നില്ല. വെയ്റ്റക്കർ FC വേണ്ടി 75 മത്സരങ്ങളിൽ നിന്നും 55 ഗോളുകളാണ് റോയ് കൃഷ്ണ അടിച്ചുകൂട്ടിയത്. 2012-13 ന്യൂസിലാൻഡ് ഗോൾഡൻ ബൂട്ട് വിന്നറുമാണ് റോയ് കൃഷ്ണ. 2013 സെപ്റ്റംബറിൽ റോയ് കൃഷ്ണ വെയ്റ്റക്കർ യുണൈറ്റഡിൽ നിന്നും ഓക്ലൻഡ് സിറ്റി FC. 2013 ഫിഫ ക്ലബ് ലോകകപ്പിൽ ഓക്ലൻഡ് സിറ്റിക്ക് വേണ്ടി ഒരു ഗോൾ നേടിയ റോയ് കൃഷ്ണ ഫിജി ദേശീയ ടീമിന് വേണ്ടി ഫിഫ ടൂർണമെന്റിൽ ആദ്യ ഗോൾ നേടുന്ന താരമായി. 2014 റോയ് കൃഷ്ണ വെല്ലിംഗ്ടൺ ഫീനിക്സിലെ താരമായ പോൾ ഐഫിലിന് പകരക്കാരനായി ഒരു സീസണിന് വേണ്ടി മാത്രമായാണ് എ ലീഗിലെത്തിയത്. വെല്ലിംഗ്ടൺ ഫീനിക്സ് ന്യൂസിലാൻഡ് ക്ലബാണെങ്കിലും മത്സരിക്കുന്നത് ഓസ്ട്രേലിയയിലെ എ ലീഗിലാണ്. മെൽബൺ ഹാർട്ടിനെതിരെ ആദ്യ ഗോൾ കണ്ടെത്തിയ റോയ് കൃഷ്ണ ആ ആഴ്ചയിലെ എ ലീഗിലെ ഏറ്റവും മികച്ച താരമായി മാറി. മത്സരം അവസാനിച്ചതിന് തൊട്ടു പിന്നാലെ വെല്ലിംഗ്ടൺ ഫീനിക്സ് റോയ് കൃഷ്ണയ്ക്ക് 2 വർഷത്തെ കോൺട്രാക്റ്റാണ് നൽകിയത്. February 2016 വെല്ലിംഗ്ടൺ ഫീനിക്സിന്റെ 2 വർഷത്തെ കരാർ കൂടി റോയ് കൃഷ്ണ നേടി. 2017-18 സീസണിലെ വെല്ലിംഗ്ടൺ ഫീനിക്സിന്റെ പ്ലെയർ ഓഫ് ദി ഇയർ റോയ് കൃഷ്ണയായിരുന്നു. 2017-18 സീസണിലെ ടീമിന്റെ ഏറ്റവും മികച്ച ഗോളും റോയ് കൃഷ്ണയുടെ പേരിലാണ്. December 2018 വെല്ലിംഗ്ടൺ ഫീനിക്സിന്റെ മുൻ താരമായിരുന്ന പോൾ ഐഫിലിന്റെ 33 ഗോളുകൾ എന്ന റെക്കോർഡ് റോയ് കൃഷ്ണ തകർത്തെറിഞ്ഞു. January 2019 റോയ് കൃഷ്ണ എ ലീഗിലെ ചരിത്രം തന്നെ മാറ്റിമറിച്ചു. 3 തുടർച്ചയായ ബ്രേസുകൾ നേടുന്ന എ ലീഗിലെ ആദ്യ താരമായി മാറി റോയ് കൃഷ്ണ. May 2019 എ ലീഗിലെ മികച്ച പ്രകടനത്തിന് ജോണി വാറൻ മെഡൽ റോയ് കൃഷ്ണയ്ക്ക് സമ്മാനിച്ചു. June 2019 റോയ് കൃഷ്ണ വെല്ലിംഗ്ടൺ ഫീനിക്സിൽ നിന്നും ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബായ ATKയിലേക്ക് ചേക്കേറി. February 2020 റോയ് കൃഷ്ണ ഒഡീഷ FC ഇന്ത്യൻ സൂപ്പർ ലീഗിലെ തന്റെ ആദ്യ ഹാട്രിക് കരസ്ഥമാക്കി. 2019-20 സീസണിലെ ഇന്ത്യൻ സൂപ്പർ ലീഗ് കിരീടം ATK നേടുന്നതിന് റോയ് കൃഷ്ണ വളരെ നിർണായക പങ്കാണ് വഹിച്ചത്. ബർത്തലോമിയോ ഒബ്ബുചെയ്ക്കും വാൽസിസിനുമൊപ്പം 15 ഗോളുകൾ നേടിക്കൊണ്ട് റോയ് കൃഷ്ണ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ടോപ്പ് സ്കോറർമാരിൽ ഒരാളായി മാറി. 2007 റോയ് കൃഷ്ണ ആദ്യമായി ഫിജി ദേശീയ ടീമിന് വേണ്ടി ബൂട്ടണിയുന്നത്. 2016 സമ്മർ ഒളിമ്പിക്സിൽ മെക്സിക്കോക്കെതിരെ ടീമിന്റെ ടൂർണമെന്റിലെ ഏക ഗോൾ നേടിയ റോയ് കൃഷ്ണ ഒളിമ്പിക്സിൽ ഫിജി ദേശീയ ടീമിന്റെ ആദ്യ ഗോൾ നേടുന്ന താരമായി മാറി. February 2020 വരെയുള്ള കണക്കെടുത്താൽ 251 മത്സരങ്ങളിൽ നിന്നും 143 ക്ലബ് ഗോളുകൾ നേടിയ താരമാണ് റോയ് കൃഷ്ണ. ഫിജി ദേശീയ ടീമിന് വേണ്ടി 40 മത്സരങ്ങളിൽ നിന്നും 29 ഗോളുകളാണ് താരം നേടിയത്. റോയ് കൃഷ്ണയുടെ വ്യക്തിഗത നേട്ടങ്ങൾ. 2008-09 സീസണിലെ ന്യൂസിലാൻഡ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് പ്ലെയർ ഓഫ് ദി ഇയർ. 2007 OFC U20 ചാമ്പ്യൻഷിപ്പ് ഗോൾഡൻ ബൂട്ട് വിന്നറാണ് റോയ് കൃഷ്ണ, 8 ഗോളുകൾ. 2008 ഓഷ്യേനിയ ഫുട്ബോളർ ഓഫ് ദി ഇയർ നോമിനി. 2012-13 സീസണിൽ 12 ഗോളുകളുമായി ന്യൂസിലാൻഡ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഗോൾഡൻ ബൂട്ട്. വെല്ലിംഗ്ടൺ ഫീനിക്സിന് വേണ്ടി 2016-17 സീസണിലെ പ്ലെയർ ഓഫ് ദി ഇയർ, 2017-18 സീസണിലെ ഗോൾ ഓഫ് ദി സീസൺ, 2017-18 സീസണിലെ പ്ലെയർ ഓഫ് ദി ഇയർ, January 2019 എ ലീഗ് പ്ലെയർ ഓഫ് ദി മന്ത്, 2018-19 സീസണിലെ എ ലീഗ് ഗോൾഡൻ ബൂട്ട് വിന്നർ, November 2019 ഇന്ത്യൻ സൂപ്പർ ലീഗിലെ പ്ലെയർ ഓഫ് ദി മന്ത് അവാർഡ്, 2019-20 സീസണിലെ ISL ടോപ്പ് സ്കോറർ.